നമസ്കാരം നികുതി രാജ്യത്തിന്റെ വികസനത്തിന് ഘടകമാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ കൃത്യമായി നികുതി നൽകണം നികുതി ചോർച്ചു തടയാനും നികുതി വെട്ടിപ്പ് തടയാനും നിരവധി പരിഷ്കാരങ്ങൾ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഖജനാവിനും നികുതിദായകർക്കും ഒട്ടേറെ ഗുണങ്ങൾ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമാണ് ജി എസ് ടി എന്നതിൽ തർക്കമില്ല പക്ഷേ അവിടെയും തട്ടിപ്പ് നടത്തുന്ന ചില വീരന്മാരുണ്ട് അടക്കുപയോഗിച്ച് എൺപത് കോടി രൂപയുടെ നികുതി തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഒരാൾ അടക്കുപയോഗിച്ച് ജി എസ് ടി തട്ടിപ്പ് നടത്തിയത് ആരാണ് എങ്ങനെയാണ് എന്നല്ലേ ഇല്ലാത്ത ചരക്കുകൾ കൈമാറ്റം ചെയ്തതായി വ്യാജ ബില്ലുകളും മറ്റു രേഖകളും സൃഷ്ടിച്ച് എൺപത് കോടിയോളം രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ജി എസ് ടി വകുപ്പ് അറസ്റ്റ് ചെയ്തു മലപ്പുറം കോളുളമ്പ ദേശത്ത് മഞ്ഞക്കാട് വീട്ടിൽ മോഹനകൃഷ്ണൻ മകൻ രാഹുലിനെയാണ് തൃശൂർ ജി എസ് ടി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഓഫീസർ സി ജ്യോതിലക്ഷ്മിയും സംഘവും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കൊട്ടടയ്ക്കടുത്ത വ്യാജ കച്ചവടത്തിന്റെ മറവിലാണ് പ്രതിയും സംഘവും ഭീമമായ നികുതി വെട്ടിപ്പ് നടത്തിയത് നേരത്തെ ഇതേ കേസിൽ മലപ്പുറം ജില്ലയിലെ ഐലക്കാട് സ്വദേശിയായ കൊളങ്ങരയിൽ വീട്ടിൽ ബാബ മകൻ ബനീഷിനെ കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു അൻപത് ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ ഈ പ്രതി ഹൈക്കോടതിയിൽ നിന്നാണ് കർശന ഉപാധികളുടെ ജാമ്യം നേടിയത് ബനീഷിനെ നികുതി വെട്ടിപ്പിന് സഹായിച്ച് ഇ വേ ബില്ലുകളും വ്യാജരേഖകളും എടുത്തുകൊടുക്കുവാനും വ്യാജ രജിസ്ട്രേഷനുകൾ എടുത്തുകൊടുത്ത് നികുതി വെട്ടിപ്പിന്റെ ശൃംഖല സൃഷ്ടിക്കുവാനും സഹായിച്ച് തട്ടിപ്പിൽ പങ്കാളിയായ വ്യക്തിയാണ് രാഹുൽ രാഹുൽ ഒളിവിലായിരുന്നു അന്വേഷണത്തിൽ പ്രതിയായ രാഹുൽ ദുബായിൽ ഏഴു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞതായാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലയളവിൽ ഇയാളുമായി ഒന്നാം പ്രതിയായ ബനീഷ് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി ജി എസ് വകുപ്പിന് തെളിവ് ലഭിച്ചു അടക്കയുടെ നികുതി വെട്ടിപ്പുമായി രാഹുലിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന നിരവധി സാക്ഷിമൊഴികളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജി എസ് ടി നിയമം അറുപത്തിയൊൻപതാം വകുപ്പ് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന ജി വകുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അനുമതി നൽകിയത് പലതവണ സമൻസ് കൊടുത്തിട്ടും അന്വേഷണ സംഘത്തിനു മുൻപിൽ ഹാജരാകാതിരുന്ന പ്രതിയെ തൃശൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സഹായത്തോടെ ജാമ്യമില്ലാ വാറന്റിൽ കുരുക്കിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന് പുറമെ അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തിയതായുള്ള പരാതിയുമുണ്ട് രണ്ടാം പ്രതിയായ രാഹുലിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഒന്നാം പ്രതിയായ ബനീഷ് തൃശൂർ ജി ഓഫീസിൽ അതിക്രമിച്ചു കയറി അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തിയെന്നും രണ്ടാം പ്രതിയെ അനുകൂലമായി മൊഴി നൽകുന്നതിനായി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥ തൃശൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുൻപാകെ പരാതി നൽകിയിരുന്നു ജി എസ് ടി പ്രാബല്യത്തിൽ ചോർച്ചയും വൻതോതിൽ കുറഞ്ഞിരുന്നു എങ്കിലും വെട്ടിപ്പിനുള്ള പുതിയ വഴികൾ തേടുകയാണ് ചിലർ സത്യസന്ധമായി നികുതിയോടെ വ്യാപാരികൾക്കും ഭീഷണിയാണ് ഇത്തരം വെട്ടിപ്പ് സംഘങ്ങൾ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്